ഹായ്, എൻ്റെ പേര് ഷിബിൻ. അപ്പോൾ നമ്മുടെ ഒരു ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഒരു ചാനൽ തുടങ്ങുക, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം എന്തായാലും ഇതായിരിക്കും ബെസ്റ്റ് ടൈം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇനി മെയിനായിട്ട് ട്രാവൽ ആൻഡ് ഫുഡ് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമല്ല, ഇത് നമ്മുടെ ചാനലിലെ ഒരു ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്വാറന്റൈൻ ലൈഫിലാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലാണ്. അപ്പോൾ ഞാനൊരു ഒരു 5 ദിവസമായി ഞാൻ വിദേശത്ത് നിന്ന് വന്നിട്ട് UKയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്ന് നേരെ റൂമിലോട്ട് കയറിയതാണ്. അപ്പോൾ എൻ്റെ ക്വാറന്റൈൻ ലൈഫ് എൻ്റെ വീട്ടിലാണ്, എൻ്റെ റൂമിലാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ക്വാറന്റൈനിലാണ് ഇപ്പോൾ. അതായത് ഒരു ദിവസം, ഒരാഴ്ചയും, രണ്ടാഴ്ചയൊക്കെ ആയവരുണ്ട്. എന്തായാലും നമ്മൾ ഗവൺമെൻറ് 28 ഡേയ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ 28 ഡേയ്സ് നമ്മൾ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ പുറത്തിറങ്ങാനൊക്കെ കഴിയും. ഗിംബലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്കിംഗ് വരുന്നത്. എന്തായാലും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ക്വാറന്റൈനിങ് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അപ്പോൾ എൻ്റെ വീടും എൻ്റെ ഞാൻ ക്വാറന്റൈനിൽ എൻ്റെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. വരും ഈ ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ പിന്നെ ഒരുപാട് സമയം ചിലവഴിക്കാറുള്ളത് ഈ ക്വാറന്റൈൻ പീരീഡിൽ. കാരണം ഇവിടെ പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ബുക്ക്സ് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് നല്ല വ്യൂസാണ്, അതേപോലെ മഴ പെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുന്നതും കൊണ്ടുവന്ന് വെക്കുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു തരാം, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെ. ഇതാണിപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ഇവിടെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ ഭക്ഷണം എത്തിച്ചു തരും. ഇവിടെ എൻ്റെ ഉമ്മയാണുള്ളത്, അപ്പോൾ ഉമ്മ ഇവിടുന്ന് ഭക്ഷണം എത്തിച്ചു തരും, അങ്ങോട്ട് എത്തിച്ചു തരും അവിടുന്ന്. പിന്നെ ഞാൻ എടുത്തിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കലാണ്. എന്നിട്ട് പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പുറത്ത് അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കഴുകും, എൻ്റെ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെയാണ് ഇപ്പോൾ 5-6 ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയിട്ടൊന്ന് നോക്കാം. ലഞ്ച് ഉമ്മ അവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 മണി ടൈമായി. പിന്നെ ഞാൻ വന്ന മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ മുതലുള്ള ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഇതിലൂടെ അത് പറയണം എന്ന് എനിക്ക്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിവിടെ ശനിയാഴ്ചയാണ് കൊച്ചിയിലിറങ്ങിയ മുതൽ ഞാൻ UKയിലായിരുന്നു. UKയിലെ മുംബൈ ടു കൊച്ചി ആ വഴിയാണ് വന്നത്. ഞാൻ വന്ന സമയത്ത് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. കാരണം വെച്ചാൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അധികം കെയറിങ്ങോ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ, കൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആ ഫീല് നമുക്ക് കിട്ടി. അതായത് അത്രയും കെയറിലാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് ഇവിടെ അത്രയും കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നുണ്ടെങ്കിലും ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് അത്രയും ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് മീൻസ് അത് ഒരു ഡെത്ത് റേറ്റിൽ അത് കുറവാണ്, എങ്കിലും ഇത് സ്പ്രെഡിങ്ങിൻ്റെ ഒരു തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം അതിലൂടെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടുന്ന് നേരെ പിന്നെ ടാക്സി വിളിച്ചു, ടാക്സി ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അവിടുന്ന് ടാക്സി വിളിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അവിടെ എവിടെയും പുറത്തിറങ്ങാനോ ഒന്നിനും കഴിയില്ല, കാരണം അതൊക്കെ സ്ട്രിക്ട് റൂളാണ്, അങ്ങനെ പുറത്തിറങ്ങാനൊന്നും സാധിക്കില്ല. അങ്ങനെ നേരെ വീട്ടിലോട്ട് എത്തി. ഞാനൊരു 6 മണി 7 മണി സമയത്ത് രാത്രി വീട്ടിലെത്തി. അങ്ങനെ ഇവിടെ വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കരമായിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഇതിലൂടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതിനെ കൂടുതലായിട്ടുള്ള ഒരു
ഒരു അവയർനെസ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ കോവിഡിന് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രവാസി ആണ് കൊറോണ വാഹകർ അല്ലെങ്കിൽ കോവിഡ് വാഹകർ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ അങ്ങനെ എനിക്കൊന്ന് ചെറുതായിട്ട് ഫീൽ ചെയ്തു. കാരണം ആളുകളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അവര് ഒരുപക്ഷെ അവര് കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതായിരിക്കും, പക്ഷെ അവര് അത് കെയർ ചെയ്യുമ്പോൾ ഒരു പ്രവാസി അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരാളെ കെയർ ചെയ്യുന്ന സമയത്ത് ഇവര് ഇവിടെ എന്താണ് പറയുക, ഇവര് ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വരുന്ന സമയങ്ങളിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരു മെയിൻലി ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിലിപ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, അപ്പോൾ അത് മാക്സിമം പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഇപ്പോൾ ക്വാറന്റൈൻ ലൈഫിൽ ക്വാറന്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ എൻ്റെ ഈ അടുത്ത് തന്നെ എൻ്റെ ഒരുപാട് ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ ഈ ഒരു സമയത്ത് വേണ്ടത് നമുക്ക് ശരിക്കും നമ്മൾ ശരിക്കും എനർജറ്റിക് ആവേണ്ട ഒരു സമയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 28 ദിവസം ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. ഒരുപാട് കേസുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുക, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഒരാളെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് വേറൊരാൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടുന്ന് വന്നത് മുതൽ ഇവിടെ എത്തിയവരെയുള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.